ഈ വാർത്താ പകലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെ ആഴത്തിൽ പിന്തുടരുകയാണ് ന്യൂസ് ട്രാക്ക്. അടുത്ത ഒരു മണിക്കൂറിൽ ഇപ്പോൾ അഗ്നിപത് പദ്ധതിയുമായി മുന്നോട്ടാണ് എന്ന് സേനാ മേധാവികൾ വിശദമാക്കി കഴിഞ്ഞു. അഗ്നിപത് സേനയ്ക്ക് അനിവാര്യമായ പരിഷ്കരണമാണ് എന്നാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ മേധാവികൾ അറിയിച്ചത്. സൈന്യത്തിൻ്റെ കാര്യക്ഷമതയ്ക്ക് പ്രായം ഒരു പ്രധാന ഘടകമാണ്. ടെക്നോളജിയുമായി ബന്ധമുള്ള യുവാക്കൾ സേനയിൽ അനിവാര്യമാണെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ മേധാവികൾ അറിയിച്ചു. 65% പേരുടെയും പ്രായം 35 താഴെയായ രാജ്യത്ത് പദ്ധതി സേനയ്ക്ക് യുവത്വം നൽകും. 1989 മുതൽ പദ്ധതിയിന്മേൽ ചർച്ചകൾ തുടങ്ങിയതായും സൈനിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അനിൽ പുരി പറഞ്ഞു. हम चाहते थे कि ये यूथफुल प्रोफाइल आने से जो जोश और होश का कंपोनेंट है ये तकरीबन बराबर हो जाए. एंड इससे होगा क्या, आइडियल मिक्स यूथफुलनेस एंड एक्सपीरियंस का. अगेन गोइंग बैक, जोश और होश का एक्सपीरियंस तकरीबन बराबर हो जाएगा. സേനാ മേധാവികളുടെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും സംയുക്ത വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും. ആർ കെ, പദ്ധതിയുമായി മുന്നോട്ടെന്ന് മാത്രമല്ല അതിന്റെ പ്രയോജനങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും സേനാ മേധാവികളും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്? പദ്ധതിയുടെ നടപ്പാക്കലിന്റെ ഒരു ഒരു മാർഗരേഖ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? വിജയൻ, കാർഗിൽ യുദ്ധസമയം മുതൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകൾ തുടങ്ങി എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് സൈന്യം അഗ്നിപഥ് പദ്ധതിയെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന രീതിയിൽ സൈന്യം അവതരിപ്പിക്കുന്നത്, നമ്മുടെ സൈന്യത്തിന് യുവത്വം നൽകേണ്ടത് അനിവാര്യമാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ നാളുകളിൽ നടന്നിരുന്നു. ഈ ചർച്ചയ്ക്ക് തുടർച്ച എന്ന രീതിയിലാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ലോകത്തെ എല്ലാ സൈനികളും പരിശോധിച്ചാൽ യുവാക്കളെ കൂടുതലായി സൈന്യത്തിലേക്ക് ഉൾക്കൊള്ളുന്നു എന്നത് കഴിഞ്ഞ നാളുകളിലെ വാസ്തവമാണ്. ആ വിധത്തിൽ ഇന്ത്യൻ സൈന്യത്തിനും പരിഷ്കരണം അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ടെക്നോളജി വളരെ പ്രധാനമാണ് സൈനിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട്. നമ്മുടെ മനുഷ്യ വിഭവശേഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുവാക്കൾക്ക് ആ മേഖലയിൽ വലിയ കഴിവുകൾ ഉള്ളവരാണ്. അവരെ വേഗത്തിൽ സൈന്യത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ യുവാക്കളായിട്ടുള്ളവരെ, കൗമാര പ്രായക്കാരായിട്ടുള്ളവരെ വേഗത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരിക വഴി സൈന്യത്തിന് ഒരു പുതിയ മുഖശ്രീ കൈവരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചോ ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകൾ സംബന്ധിച്ചോ വസ്തുതകൾക്ക് യോജിക്കുന്ന വിധത്തിലല്ല പ്രചരണങ്ങൾ നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലും ആർക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമോ തൊഴിലിന് സ്ഥിരത ഇല്ലാതാകുന്ന സാഹചര്യമോ അല്ല. രാജ്യസേവനത്തിന്റെ ഭാഗമായി വേണം ഈ പദ്ധതിയെ വായിക്കാൻ. സൈന്യത്തിന് പുതിയ ഊർജം നൽകുക, എന്നാൽ രാജ്യത്തെ സംബന്ധിച്ച് അത് ഗുണപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ വസ്തുതാപരമായി സമീപിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സേനാ വിഭാഗങ്ങൾ നടത്തുന്ന റിക്രൂട്ട്മെന്റ് നടപടികളെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളും ഈ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. വ്യോമസേന അടുത്ത ദിവസം തന്നെ ഈ റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് കടക്കും. ജൂലൈ മാസത്തോടുകൂടി, ജൂലൈ 25 ഇതിന്റെ ആദ്യ റിട്ടേൺ എക്സാം നടക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും. നേവിയും അടുത്ത മാസത്തോടുകൂടി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് ഈ സേനാ മേധാവികൾ നടത്തുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നത്. സേനയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികളിൽ ഭൂരിപക്ഷവും ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തി മാത്രമേ മറികടക്കാനായി സാധിക്കുകയുള്ളൂ. അതിന് സേവന സന്നദ്ധരും ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ഉള്ളവരുമായ ഒരു വിഭാഗം ആവശ്യമാണ്. അത് യുവാക്കൾക്കാണ് അത് നൽകാനായി സാധിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇവരുടെ ശമ്പളം സംബന്ധിച്ചോ മറ്റേതെങ്കിലും വിധത്തിലുള്ള അലവൻസുകൾ സംബന്ധിച്ചോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിവേചനം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലവൻസുകളുമായി ബന്ധപ്പെട്ട് സാധാരണ സൈനികർക്ക് ലഭിക്കുന്ന എല്ലാ അലവൻസുകളും യോഗ്യതകളും ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. വിജയ്, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ. ഇന്ത്യൻ അഗ്നിവീർ ഫോഴ്സ് എന്ന് പറയുന്ന പുതിയ സേനാവിഭാഗത്തിൻ്റെ സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു സേനാ മേധാവികളുടെ വാർത്താ സമ്മേളനം. കേന്ദ്ര സർക്കാരിന്റെ അനുനയ നീക്കങ്ങളിലും വഴങ്ങാതെ അഗ്നിപഥ് പദ്ധതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ബീഹാറിലെ ഗ്രാമീണ മേഖലകളിൽ പ്രതിഷേധം ശക്തം. ഇൻഡോറിൽ പ്രതിഷേധക്കാർ ട്രെയിൻ കത്തിച്ചു. പദ്ധതി പിൻവലിച്ചില്ലെങ്കിൽ ഭാരത് ബന്ദ് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി.
17 तारीख को बिहार देशव्यापी विरोध प्रदर्शन का हमने किया था और उसके बाद 72 घंटे का सरकार को अल्टीमेटम दिया था कि इफ़ विद इन 24 आवर्स इफ यू विल नॉट रोल बैक अग्निपथ स्कीम वी विल कॉल बिहार बंद। അതേസമയം പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കോച്ചിംഗ് സെന്ററുകളാണെന്ന് പോലീസ് ആരോപിച്ചു. ബീഹാറും യുപിയും അടക്കം 4 സംസ്ഥാനങ്ങളിൽ കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം ബീഹാറിലെ നരഗനെ റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ചതിന് പിന്നിൽ 3 കോച്ചിംഗ് സെന്ററുകളാണെന്ന് പോലീസ് അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ബീഹാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഈ പ്രതിഷേധത്തിന്റെ ആകെ കേന്ദ്രമായി അതിനൊരു എപ്പി സെന്ററായി ഇപ്പോഴും ബീഹാർ തുടരുകയാണ്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? ഒരുപക്ഷെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് വിദ്യാർത്ഥി സംഘടനകളൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇന്നും ആ നിലയിലാണോ രാജ്യവ്യാപക പ്രക്ഷോഭം, പ്രത്യേകിച്ച് ബീഹാറിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും? വിജയകുമാർ, ഇപ്പോഴും ഈ പ്രതിഷേധത്തിന്റെ, അഗ്നിപഥ് പ്രതിഷേധത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി ബീഹാർ തുടരുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും നടന്നു വരുന്നു. 15 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം കുറയ്ക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇതൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള ഗ്രാമീണ മേഖലകളിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ, റെയിൽവേ ക്രോസിംഗുകൾ, റെയിൽവേയുടെ സിഗ്നൽ ലൈറ്റുകൾ എന്നിവ തുടർച്ചയായി തകർക്കപ്പെടുകയാണ് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ. പ്രധാനമായും ജഹാനാബാദ്, ബക്സർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. പോലീസുമായി കല്ലേറുണ്ടായിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്തു നിന്നും മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു. പുതിയ സംസ്ഥാനങ്ങളിൽ നിന്നും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പശ്ചിമബംഗാളിലാണ് ഇന്ന് അക്രമം ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ ട്രാക്ക് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് പോലീസ് ലാത്തി വീശിയാണ് പ്രതിഷേധക്കാരെ ഓടിച്ചത്. ഇൻഡോറിലാകട്ടെ സമാനമായി ട്രെയിനിന് തീ കൊളുത്തുകയും അതിന് പോലീസ് എത്തിയപ്പോൾ പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയും ഈ കല്ലേറിൽ ഒരു പോലീസുകാരനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി പ്രതിഷേധം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ, പുതിയ നടപടികൾ ആലോചിക്കുകയാണ്. ബീഹാറിൽ ഇന്ന് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഈ സംഘർഷ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ. എങ്കിൽ പോലും റെയിൽവേ പോലീസിനെ നേരെ പോലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഉണ്ടാവുകയാണ്. ഈ അക്രമങ്ങൾക്ക് പിന്നിൽ പ്രേരണയായിരിക്കുന്നത് സംസ്ഥാനത്തെ ഈ സൈനിക കോച്ചിംഗ് സെന്ററുകളാണ് എന്ന പോലീസിന്റെ കണ്ടെത്തൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങൾ, ഈ നരേഗന റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അക്രമ സംഭവങ്ങൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 3 കോച്ചിംഗ് സെന്ററുകളാണ് പ്രചോദനമായത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2 കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ലഭ്യമായ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. അക്രമികളെ തിരിച്ചറിയുന്നതിനും ഇതിനൊരു ആസൂത്രിത രൂപമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുമായാണ് ഈ ശ്രമം. അതേസമയം നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ഇന്ന് നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം. ബൽറാം തുടരുക. ഇപ്പോൾ സേനാ മേധാവികളുടെയും പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വാർത്താ സമ്മേളനം തുടരുകയാണ്. ജൂലൈ 24 മുതൽ 1st പരീക്ഷ നടത്തുമെന്നാണ് എയർഫോഴ്സ് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. ജൂൺ 25 നാവികസേന അതിൻ്റെ റിക്രൂട്ട്മെന്റ് നടപടികൾ, അഗ്നിവീറുകളെ കണ്ടെത്തുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ തുടങ്ങുന്നത്. അങ്ങനെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് സേനാ മേധാവികൾ അറിയിക്കുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്മൾ ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആർ കെ, കൂടുതൽ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. 3 സേനാ മേധാവികളും അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ അഗ്നിവീറുകളെ തെരഞ്ഞെടുക്കുന്നതിന് അതിന്റെ നടപടിക്രമങ്ങൾ കൂടി പ്രഖ്യാപിക്കുകയാണല്ലോ. എന്താണ് ആ ടൈം ഷെഡ്യൂൾ? അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാക്കാമോ? വിജയൻ, ഏറ്റവും പ്രധാനം ഈ ഡിസംബർ അവസാനത്തോടുകൂടി പരിശീലനം പൂർത്തിയാക്കുന്ന വിധത്തിൽ അഗ്നിവീറുകളെ നിയമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പുതുവർഷത്തിൽ അഗ്നിവീറുകൾ സർവീസിൽ ഉണ്ടാകുന്ന വിധത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് ഫലത്തിൽ ഇപ്പോൾ സേനാ മേധാവികൾ വിശദീകരിച്ചിരിക്കുന്നത്. ആദ്യം ഈ നിയമന നടപടികൾ ആരംഭിക്കുന്നത് വ്യോമസേനയുടെ ഭാഗത്തു നിന്നായിരിക്കും. വ്യോമസേന അതിനുള്ള നടപടികൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട രൂപരേഖ പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിച്ചത് ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ നിയമനം ത്തിന് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം
വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതിനുശേഷമായിരിക്കും ഈ പരീക്ഷ അടക്കമുള്ളവയിലേക്ക് കാര്യങ്ങൾ കടക്കുക. നാവികസേനയും സമാനമായിട്ടുള്ള രീതിയിൽ ഈ 25-ാം തീയതി ആരംഭിക്കുന്ന വിധത്തിലായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കാനുമാണ് ഇപ്പോൾ സേന തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതിക്കെതിരെയുള്ള തെറ്റായിട്ടുള്ള ധാരണകളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള സമ്പർക്ക പരിപാടികൾ നടത്തും എന്നുള്ളതും സേന ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ പദ്ധതി രൂപീകരിച്ചത് രാജ്യത്തിന്റെ സൈന്യത്തിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ യുദ്ധ ഉപകരണങ്ങളുടേതിനേക്കാൾ കൂടുതൽ സൈനികരുടെ പ്രായവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാജ്യത്തെ ഈ യുവശക്തി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 60% കൗമാര പ്രായത്വവും യുവാക്കളും ആയിട്ടുള്ള സാഹചര്യത്തിൽ ആ പ്രായപരിധിയിലുള്ള ആളുകളെ പ്രത്യേകിച്ച് 26 വയസ്സാക്കുക സേനയുടെ ഒരു ശരാശരി പ്രായം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നിഗമനമായി എത്തിയിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുവാക്കൾക്ക് ഏറ്റവും അധികം ആശങ്കയുണ്ടായിരുന്ന ഒരു കാര്യം അവരുടെ ജീവിത നിലവാരം എങ്ങനെ ഏത് രീതിയിൽ ക്രമീകരിക്കാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നൽകുന്ന വിശദീകരണം അവർക്ക് മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കുന്ന പാക്കേജുകൾ ഉണ്ടാകും. മാത്രമല്ല ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇവർക്ക് പലതരത്തിലുള്ള പ്രത്യേക പ്രിവിലേജസും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവരെ ബോധവൽക്കരിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണെന്നാണോ ഈ സമ്മേളനത്തിൽ അവർ പറയുന്നത്? തീർച്ചയായിട്ടും ഈ പ്രക്ഷോഭങ്ങൾക്ക് എതിരാകുന്ന വിധത്തിൽ ഉയർന്നിട്ടുള്ള വാദങ്ങളെയെല്ലാം ഖണ്ഡിക്കുന്ന വിധത്തിൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നയം. രാഷ്ട്രീയമായിട്ട് BJP അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന കാഴ്ചയാണ് ക്രിസ്റ്റീന ഈ സൂചിപ്പിച്ച ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് പ്രഖ്യാപിക്കുകയും വഴി മറ്റു സംസ്ഥാനങ്ങളെ, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെയും ഈ അഗ്നിവീറുകളെ, പോലീസ് അടക്കമുള്ള വ്യത്യസ്ത സേനാ വിഭാഗങ്ങളിൽ അവരുടെ സേവനം 4 സേവനം കഴിഞ്ഞാൽ നിയമിക്കും എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ അഗ്നിവീറുകളുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത് കേവലം ഒരു തുക നൽകി അവരെ 4 ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് അവർക്ക് ജോലി സ്ഥിരത ഇല്ലാതായി മാറുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഭാഗമായിരുന്നവർക്ക് ജോലി സ്ഥിരത ഇല്ലാതായി മാറുന്ന ഒരവസ്ഥ, സാമ്പത്തിക സ്ഥിരത ഇല്ലാതായി മാറുന്ന അവസ്ഥ, കുടുംബത്തിനടക്കം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നതടക്കമായിരുന്നു വിമർശനം. എന്നാൽ അതിന് മറുപടി നൽകിയിരിക്കുന്നു. പ്രതിമാസം 30,000 രൂപ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പ്രതിഫലമായിട്ടായിരിക്കും. അതുകൂടാതെ അവർക്ക് വ്യത്യസ്ത അലവൻസുകളും ഒപ്പം ബത്തകളും ലഭിക്കുന്ന വിധത്തിലേക്കും തീരുമാനം കണ്ടിട്ടുണ്ട്. സാധാരണ സൈനികർക്കും അഗ്നിവീറുകൾക്കും അലവൻസുകളുടെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല എന്ന വിശദീകരണം കൂടി സേന നൽകുമ്പോൾ തുല്യമായിട്ടുള്ള വേതന വ്യവസ്ഥകൾ നൽകാൻ തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ടത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആശങ്കകളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ നിയമനം താൽക്കാലികമായതുകൊണ്ട് തന്നെ 4 ശേഷം ജോലി സ്ഥിരത ഇല്ലാതായി മാറും. ജീവിതത്തിന്റെ ഒരു നല്ല ഘട്ടം, പഠനം നടത്തേണ്ട ഒരു ഘട്ടം സേനയുടെ ഭാഗമായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർക്ക് മറ്റ് മാർഗങ്ങളില്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതായിരുന്നു വിമർശനം. ആ വിമർശനത്തിന് ഇപ്പോൾ മറുപടി നൽകുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ സൈനിക സേവനത്തിന് ശേഷം 4 അഗ്നിവീറുകളായി പുറത്ത് വരുന്നവർക്ക് വ്യത്യസ്ത മന്ത്രാലയങ്ങളുടെ കീഴിൽ ജോലി ലഭിക്കാൻ അടക്കമുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവുകളാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വിശദീകരിക്കപ്പെടുന്നത്. ശരി, ഇന്ത്യൻ അഗ്നിവീർ ഫോഴ്സ് IAF സേവന വേതന വ്യവസ്ഥകൾ, അതിലെ മറ്റു കാര്യങ്ങൾ, വിശദാംശങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള സൈനിക മേധാവികളുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകിയത്. നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധം ഇന്നും തുടരുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്നും കണ്ടു. ബീഹാർ, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് കടുത്ത പ്രതിഷേധം തുടരുന്നത്. ഒരിക്കൽ കൂടി ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ഈ പുതിയ നിർദ്ദേശങ്ങൾ, അനുനയ നീക്കങ്ങളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ സമരം നടത്തുന്ന, പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ. ഈ കഴിഞ്ഞ 2 ഇപ്പോൾ ബൽറാം അവിടെ എത്തിയിട്ട് ഇപ്പോൾ 2-3 ഈ ഈ ബീഹാറിലെ കാര്യം പരിശോധിച്ചാൽ ഈ പ്രക്ഷോഭത്തിൻ്റെ തീവ്രതയിൽ കുറവുണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരം ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും നേരത്തെ ആരുടെയും ആഹ്വാനമില്ലാതെയാണ് ചെറുപ്പക്കാർ ഈ പ്രക്ഷോഭത്തിൻ്റെ നേതൃനിരയിലേക്ക് വന്നത്. ആ നിലയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണോ? തീവ്രത അതേ നിലയിൽ തുടരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ അനുനയ നീക്കങ്ങളോട്
സമരസപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ടോ എവിടെയെങ്കിലും? വിജയകുമാർ, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ, അതായത് അഗ്നി വിരുദ്ധ പ്രതിഷേധങ്ങളുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ, രാജ്യം മുൻപ് കാണാത്ത തരത്തിലുള്ള വലിയ അക്രമ സംഭവങ്ങളാണ് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ ട്രാക്കുകളിലും നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് പലയിടത്തും തന്നെ ഉണ്ടായത്. ഈ പ്രതിഷേധങ്ങളുടെ മുഴുവൻ പ്രഭവ കേന്ദ്രമായിരുന്നു ബീഹാർ. എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ, ഇന്നലെയും ഇന്നുമായി, അത്തരം അക്രമ സംഭവങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല കാര്യമായി എന്ന നിലയിൽ ഇതിൻ്റെ തീവ്രത കുറഞ്ഞു എന്ന് പറയാം. എങ്കിൽ പോലും ഇതിൽ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 48 മണിക്കൂർ മുൻപ് തന്നെ ബീഹാറിലെ ട്രെയിൻ സർവീസുകളുടെ 90% നിർത്തിവെച്ച സാഹചര്യമുണ്ട്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം, ഇന്നലെ ഉൾപ്പെടെ അക്രമ സംഭവങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾക്ക് നേരെ ഉണ്ടായത്. ഇന്നും അത്തരം അക്രമ സംഭവങ്ങൾ തുടരുക തന്നെയാണ്. ട്രെയിൻ ഗതാഗതം ഇന്നലെ രാത്രി 8 മണി മുതൽ ഇന്ന് രാത്രി 8 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു ട്രെയിനും ബീഹാറിൽ ഇപ്പോൾ ഓടുന്നില്ല. എങ്കിൽ പോലും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രാദേശികമായി ഗ്രാമീണ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം അക്രമങ്ങൾ. അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിൻ്റെ സ്റ്റേഷനുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വലിയ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായി ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരാൻ കാലതാമസം എടുക്കുന്നു, അല്ലെങ്കിൽ വരുന്നില്ല എന്ന സാഹചര്യമാണ്. കാരണം 15 ജില്ലകളിൽ ഇൻ്റർനെറ്റ് സേവനം പൂർണ്ണമായും റദ്ദാക്കിയ ഒരു സാഹചര്യമുണ്ട്. പരമാവധി സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു ഈ അക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതും. തുടർന്ന് മറ്റ് മേഖലകളിലെ ആളുകളും കൂടി പ്രകോപിതരായി ഈ പ്രതിഷേധത്തിലേക്കും അക്രമത്തിലേക്കും വഴിതിരിഞ്ഞു പോയ ഒരു ഘട്ടവും. ഇതോടൊപ്പം തന്നെ ഗൗരവമുള്ള ഒരു വിഷയം, മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, കൃത്യമായ ഒരു ബാനറുള്ള കൊടിയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ പ്രതിഷേധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ബന്ദ് പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ്. ഇതുകൊണ്ട് തന്നെ ഇതിന് അല്പം കൂടി ഗൗരവം കൈവന്നിരിക്കുന്നു. ഒരു രാഷ്ട്രീയ സമരമായി മാറിയിരിക്കുന്നു. അക്രമം നടത്തി സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു വലിയ കൂട്ടായ്മയായി, പ്രതിപക്ഷത്തിൻ്റെ ഐക്യ സമരമായി ഇത് മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എങ്കിൽ പോലും രാജ്യത്തെ വിവിധയിടങ്ങളിൽ, ബീഹാറിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ അക്രമ സംഭവങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരം റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇൻഡോറിൽ കല്ലേറുണ്ടാകുന്നു, പോലീസുകാരന് ഗുരുതരമായി പരിക്കേറ്റ സംഭവം ഉണ്ടായി. ബീഹാറിലെ ബക്സറിൽ ഇന്നും പോലീസ് ജീപ്പ് കത്തിച്ച സംഭവം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആംബുലൻസിനെതിരെ പോലും പൊതുജനങ്ങൾക്കെതിരെയും അക്രമം ഉണ്ടാകുന്ന സാഹചര്യമാണ്. എന്നാൽ ഇക്കാര്യത്തിലുള്ള അന്വേഷണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു. കൂടാതെ പോലീസ് ആദ്യ ദിനങ്ങളിൽ പ്രതിഷേധക്കാരെ പരമാവധി അന്വയിപ്പിച്ച് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾക്ക് അപ്പുറം അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നു. ഈ സാഹചര്യമെല്ലാം പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിൽ നേരിയ തോതിൽ അയവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഗ്രാമീണ മേഖലകളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസും അന്വേഷണ ഏജൻസികളും. കേന്ദ്ര ഇൻ്റലിജൻസ് ഉൾപ്പെടെ ഇത്തരം ഒരു റിപ്പോർട്ടാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സൈനികർക്ക് വേണ്ടി പരിശീലനം നൽകുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവരാണ് ഈ സംഘർഷങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ്. സെക്കന്ദ്രാബാദിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബീഹാറിലും ഉത്തർപ്രദേശിലും സമാനമായി ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഈ അക്രമ സംഭവങ്ങളിൽ പങ്കുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്നിപഥ് പദ്ധതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. ബീഹാറിലാണ് ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഗ്നിപഥ് പദ്ധതിയെ പിന്തുണച്ച് സേനാ മേധാവിമാർ. സൈന്യത്തിൽ യുവത്വം കൊണ്ടുവരാനുള്ള പദ്ധതിയെന്ന് കര വ്യോമ നാവിക സേനാ മേധാവി. അഗ്നിപഥിൽ നിന്നും രാജ്യവ്യാപക പ്രതിഷേധം. ബംഗാളിലും മധ്യപ്രദേശിലും സംഘർഷം. മോൺസൺ മാവുങ്കൽ തട്ടിപ്പിൽ ആരോപണ വിധേയയായ അനിതാ പുല്ലയിൽ ലോക കേരള സഭയിൽ പങ്കെടുത്തതിൽ വിവാദം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. അനിതാ പുല്ലയിലിനെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച്. ബീഹാറിലെ പട്ന വിമാനത്താവളത്തിൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡൽഹി ഓഫീസ് നേരിട്ട് പരിശോധിക്കും. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെ ചോദ്യം ചെയ്യും. MP എന്ന പരിഗണന വേണമെന്ന ആവശ്യം തള്ളി. കോവിഡിന് പുതിയ പ്രതിരോധം. മൂക്കിലൊഴിക്കാവുന്ന വാക്സിന്റെ 3-ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയായതായി ഭാരത് ബയോടെക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 5-ാം 20-20 ഇന്ന്. ജയിക്കുന്നവർക്ക് പരമ്പര.
ന്യൂസ് ട്രാക്കിലേക്ക് വീണ്ടും സ്വാഗതം. അഗ്നിപഥ് പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് ഡൽഹി ജന്തർ മന്ദറിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. പ്രിയങ്കാ ഗാന്ധി സമരത്തിൽ പങ്കെടുത്തു. അഗ്നിപഥ് പദ്ധതിയിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ऐसी स्कीम है जो इस सेना को खत्म कर देगा. आप इस सरकार को पहचानिए, इस सरकार की नियत को पहचानिए मेरे भाइयों मेरी बहनों. लोकतांत्रिक तरह से शांतिपूर्वक अहिंसा सत्य के मार्ग पर चल के इस सरकार को खत्म कीजिए, इस सरकार को गिराइए. ये आपका मकसद होना चाहिए कि आपके देश में एक ऐसी सरकार बने जो सच्ची देशभक्ति दिखाए. ജന്തർ മന്ദറിൽ കോൺഗ്രസ് നടത്തുന്ന സത്യാഗ്രഹ വേദിക്കരികിലും പോലീസ് അതിക്രമമുണ്ടായി. ടി എൻ പ്രതാപൻ എംപിയുടെ സ്റ്റാഫ് അബ്ദുൾ റഹീമിനെ പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി. പോലീസ് നടപടിക്കെതിരെ സ്പീക്കർക്ക് പരാതി നൽകുമെന്ന് ടി എൻ പ്രതാപൻ എംപി പറഞ്ഞു. എം പിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പിന്നെ കേരള ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയും റെയിൽവേ ഇ ക്യു കൂപ്പൺ കൊടുക്കാൻ വേണ്ടി പോവുകയും ചെയ്ത എൻ്റെ പി ആർ ഒ അബ്ദുൽ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡി വെച്ചിരിക്കുകയാണ്. എം പിമാരെ പി എമാരെ പോലും കടത്തിവിടാതെ ഇത്തരത്തിലുള്ള ക്രൂരമായ സമീപനമാണ് ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. ഞാൻ ഇതിനെതിരായിട്ട് സ്പീക്കർക്ക് രേഖാമൂലം പരാതി നൽകും. ഇപ്പോൾ ഹമീദിന് ഫോൺ പോലും പോലീസ് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഗ്നിപഥ് പദ്ധതിക്കെതിരെ DYFI നടത്തിയ പാർലമെന്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. എ എ റഹീം എം പി അടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. എം പി ആണെന്ന് അറിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് എ എ റഹീം എം പി പറഞ്ഞു. അതിക്രൂരമായ അക്രമമാണ് ഇവിടെ നടന്നത്. പോലീസിന്റെ ഭാഗത്തുണ്ടായ ജനാധിപത്യ വിരുദ്ധമായ അക്രമമാണ്. എം പിയാണെന്ന് അറിഞ്ഞിട്ടും ക്രൂരമായി അക്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ്. എന്ന് മാത്രമല്ല, അഹാനെന്ന് പറയുന്ന ഒരു വനിതാ പ്രവർത്തക ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനി വസ്ത്രം തന്നെ പോലീസ് വലിച്ചു കയറി. പുരുഷ പോലീസാണ് വനിതകൾക്ക് നേരെ പോലും ഇത്രയും ക്രൂരമായ അക്രമം നടത്തിയത്. ശക്തമായ ഭാഷയിൽ മുഴുവൻ സഭാക്കൾക്ക് നേരെ ഉണ്ടായ അക്രമത്തെ ശക്തമായ ഭാഷയിൽ അവലംബിക്കുകയാണ്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, DYFIയുടെ പ്രതിഷേധം സംഘർഷഭരിതമായി. പോലീസ് അത് വലിയ തോതിൽ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുകയും പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വേറൊരു ഭാഗത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ശക്തമായി തുടരുകയാണ്. ഡൽഹിയിൽ ഇന്ന് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നടന്നത്? തുടർ സമരങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യുവാക്കളുടെ വലിയൊരു പ്രതിഷേധമാണ് പല ദിവസ രാജ്യവ്യാപകമായി ഉണ്ടായതെങ്കിൽ നിലവിലിപ്പോൾ ഇത് പാർട്ടികൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ ഈ സമരവുമായി രംഗത്തുണ്ട്. ഇന്ന് രാവിലെ ജന്തർ മന്ദിറിൽ 11 മണി മുതൽ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ പരിപാടികൾ ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. പ്രവർത്തക സമിതി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, MPമാരടക്കമുള്ള സംഘങ്ങളാണ് ഇന്നത്തെ സത്യാഗ്രഹ പരിപാടിയിൽ പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ DYFIയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഈ മാർച്ചാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലുണ്ടായത്. എ റഹീം എം പി ഇപ്പോൾ ദ്വാരക പോലീസ് സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അതോടൊപ്പം തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടാതെ വനിതാ പ്രവർത്തകരെ അടക്കം തന്നെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിലിപ്പോൾ സ്ഥിതി ശാന്തമാണ്. അതേസമയം ഈ സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകും. പാർലമെന്റിനകത്തും സമാനമായി തന്നെ പ്രക്ഷോഭം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ഡൽഹിയിലെ സമരപരിപാടികൾ അവസാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസും നാളെ മുതൽ വിവിധ പ്രതിഷേധ പരിപാടികളാണ് സംസ്ഥാന കേന്ദ്രങ്ങൾ അടക്കം ആസൂത്രണം ചെയ്യുന്നത്. പദ്ധതി പിൻവലിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കിയത്. നേരത്തെ ഇത് സൈനിക മേധാവിമാർ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച നടത്തണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുനിന്നതോടു തന്നെ ഈ പദ്ധതി പൂർണ്ണമായും പിൻവലിക്കണം എന്നാവശ്യമാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ഇന്ന് ജന്തർ മന്ദിറിലെ പ്രതിഷേധ പരിപാടികൾ. DYFI SFI അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘങ്ങൾ നടത്തിയ പ്രതിഷേധമാണ് അക്രമാസക്തമായത്. വിദ്യാർത്ഥികൾക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. എ റഹീം എം പി, അതോടൊപ്പം തന്നെ ഐഷി ഘോഷ്, മയൂബ് ബിസ്വാസ് അടക്കമുള്ള നേതാക്കൾക്ക് നേരെ പോലീസ് മർദ്ദനം അഴിച്ചുവിട്ടു. ഇവരെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തായാലും ഇന്ന് സംഘർഷഭരിതമായ നിമിഷമായിരുന്നു ജന്തർ മന്ദിറിൽ ഉണ്ടായത്. നിലവിലിപ്പോൾ ആ സമരമെല്ലാം തന്നെ അവസാനിച്ചിട്ടുണ്ട്. അതേസമയം ഇനിയും ഇത്തരത്തിൽ ഈ പദ്ധതി പിൻവലിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളും അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.
അഗ്നിപഥ് പദ്ധതിയിൽ ബീഹാർ എൻ ഡി എയിൽ ഭിന്നത രൂക്ഷം. പദ്ധതിയിൽ പുനരാലോചന നടത്തണമെന്ന് ജെ ഡി യു ദേശീയ സെക്രട്ടറി രാജീവ് രഞ്ജൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകൾ കൊണ്ട് യുവാക്കളെ തൃപ്തരാക്കാൻ കഴിയില്ല. എല്ലാവരോടും ആലോചിച്ച ശേഷം മാത്രമേ ഇത്തരം പദ്ധതികൾ കൊണ്ടുവരാവൂ. പ്രതിഷേധം തടയുന്നതിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പരാജയപ്പെട്ടെന്ന് ബി ജെ പി ആരോപണങ്ങളെ ജെ ഡി യു തള്ളി. जब तक गवर्नमेंट का नोटिफिकेशन नहीं होता है तब तक कई सवालों को लेकर के जो लोग इन प्रस्तावों पर चर्चा कर रहे हैं उन्हें भी पूरी जानकारी नहीं है. इसलिए हमारा ये मानना है कि अभी इस फैसले पर अभी पुनर्विचार करना चाहिए. सभी राजनीतिक दलों की बैठक हो, संसद को विश्वास में लीजिए, नौजवानों को विश्वास में लीजिए. जब तक गवर्नमेंट का नोटिफिकेशन അഗ്നിപഥ് പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഉത്തരേന്ത്യൻ സംഘടനകൾ നാളെ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലീസിന് ജാഗ്രതാ നിർദ്ദേശവുമായി ഡി ജി പി. പൊതുജനങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും പൊതുസ്വത്ത് നശിപ്പിക്കുന്നതും കർശനമായി നേരിടാനാണ് നിർദ്ദേശം. അക്രമങ്ങൾക്ക് മുതിരുന്നവരെയും വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനയും നാളെ മുഴുവൻ സമയവും സേവന സന്നദ്ധരായിരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, എന്താണ് ഇത്തരമൊരു നിർദ്ദേശത്തിന്റെ പശ്ചാത്തലം? വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടോ കേരളത്തിലും? ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന ഈ പ്രതിഷേധങ്ങൾക്ക് സമാനമായി കേരളത്തിലും അത്തരമില്ലെങ്കിൽ പോലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ചില രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളത്തെ ഭാരത് ബന്ദിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ആ പ്രതിഷേധ പരിപാടികളിൽ അക്രമസംഭവം ഉണ്ടാകാതിരിക്കാനുള്ള പോലീസിൻ്റെ മാർഗനിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി പുറപ്പെടുവിച്ചതിൽ പ്രധാനമായും പറയുന്നത് പൊതുജനങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും പൊതുസ്വത്ത് നശിപ്പിക്കുന്നതും കർശനമായി നേരിടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ അക്രമങ്ങൾക്ക് മുതിരുന്നവരെയും വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനാംഗങ്ങളും നാളെ മുഴുവൻ സമയവും സേവന സന്നദ്ധരാകാനും ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ കോടതികൾ, വൈദ്യുതി ബോർഡ് ഓഫീസുകൾ, കെ എസ് ആർ ടി സി, മറ്റ് സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പോലീസ് ആവശ്യമായ സുരക്ഷയൊരുക്കും. സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി മുതൽ തന്നെ പോലീസിൻ്റെ പിക്കറ്റിങ്ങും അതേപോലെ തന്നെ പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങളും കാര്യക്ഷമമാക്കാൻ ഡി ജി പി അനിൽകാന്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ആവശ്യമെങ്കിൽ കൂടുതൽ സേനാവിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ നടത്തണമെന്നും മുഖ്യ സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കൂടാതെ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ റേഞ്ച് ഡി ഐ ജിമാരും മേഖലാ ഐ ജിമാരും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കണം. അക്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി ഇക്കാര്യത്തിൽ ഒരു ചില മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മാത്രവുമല്ല അത് നിരീക്ഷിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലും സമാനമായ രീതിയിലുള്ള ചില പ്രതിഷേധങ്ങൾ, അതായത് മറ്റ് സ്ഥലങ്ങളുള്ളതുപോലെ പ്രതിഷേധ മാർച്ചുകളടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും അക്രമ സംഭവങ്ങളിലേക്ക് തങ്ങൾ പോകില്ല അല്ലെങ്കിൽ അക്രമങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് അത് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും അവർ പ്രതിഷേധ മാർച്ചുകൾ, പ്രതിഷേധ പരിപാടികൾ അത് ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ മാർച്ചുകൾക്ക് ഇപ്പോൾ സാധ്യതയുണ്ട്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തരാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. അഗ്നിപഥ് പദ്ധതിയെ പിന്തുണച്ച് സേനാ മേധാവിമാർ. സൈന്യത്തിൽ യുവത്വം കൊണ്ടുവരാനുള്ള പദ്ധതിയെന്ന് കര വ്യോമ നാവിക സേനാ മേധാവിമാർ. അഗ്നിപഥിൽ ഇന്നും രാജ്യവ്യാപക പ്രതിഷേധം. ബംഗാളിലും മധ്യപ്രദേശിലും സംഘർഷം. മോഞ്ചൻമാവുങ്കൽ തട്ടിപ്പിൽ ആരോപണ വിധേയയായ അനിതാ പുലയിൽ ലോക കേരളസഭയിൽ പങ്കെടുത്തതിൽ വിവാദം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ബീഹാറിലെ പട്ന വിമാനത്താവളത്തിൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഓഫീസ് നേരിട്ട് പരിശോധിക്കും. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെയും ചോദ്യം ചെയ്യും. കോവിഡിന് പുതിയ പ്രതിരോധം. മൂക്കിലൊഴിക്കാവുന്ന വാക്സിന്റെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയായതായി ഭാരത് ബയോടെക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ചാം 2020 ഇന്ന്, ജയിക്കുന്നവർക്ക് പരമ്പര. ന്യൂസ്റ്റാക്കിൽ കൂടുതൽ വാർത്തകളിലേക്ക്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നൽകിയ രഹസ്യമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡൽഹി ഓഫീസ് നേരിട്ട് പരിശോധിക്കും. സ്വപ്നയെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം രഹസ്യമൊഴിയിൽ പേരുള്ളവർക്ക് നോട്ടീസ് നൽകാനാണ് ഇഡിയുടെ തീരുമാനം.
സ്വപ്നയുടെ മൊഴിയെടുത്താൽ ഉടൻ കേന്ദ്ര എൻഫോഴ്സ്മെന്റിന് കൈമാറണമെന്ന നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ എല്ലാ കേസിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ സ്വപ്നയെ 2021 നവംബർ 11 ഇഡി കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 7 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതും ഇഡി പുനഃപരിശോധിച്ചിരിക്കുകയാണ്. സ്വപ്നയെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം രഹസ്യമൊഴിയിൽ പേരുള്ളവർക്ക് നോട്ടീസ് നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അരുൺ രാജ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, എന്തൊക്കെയാണ് ഇഡിയുടെ തുടർ നടപടികൾ ഈ രഹസ്യമൊഴി സംബന്ധിച്ച അടുത്ത ഘട്ട നീക്കങ്ങളിലേക്ക് അന്വേഷണ ഏജൻസി കടന്നു എന്ന് വേണം കരുതാൻ അല്ലേ? തീർച്ചയായും വിജയകുമാർ, എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ സി എം രവീന്ദ്രൻ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കരൻ, മുൻ മന്ത്രി കെ ടി ജലീൽ എന്നിവരുടെ ഒരു ഉന്നതരുടെ പേരുകൾ നീളുന്നതാണ് ഈ സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ എന്ന് കണ്ടുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശം ഇപ്പോൾ ഇ ഡിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. കേന്ദ്ര എൻഫോഴ്സ്മെൻറ്റ് പറയുന്നത് 2021 നവംബർ 11 സ്വപ്ന സുരേഷ് ഇ ഡിക്ക് നൽകിയ ഒരു മൊഴിയുണ്ട്. ഈ 7 മണിക്കൂർ നീണ്ട ഈ മൊഴി വിശദമായി തന്നെ സ്വപ്നയുടെ രഹസ്യമൊഴിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇ ഡി കേന്ദ്രങ്ങൾ പരിശോധിച്ചിരുന്നു. ഇവ രണ്ടും തമ്മിൽ പരസ്പരമായ വലിയ സാമ്യമുണ്ട്. പല കാര്യങ്ങളിലും സ്വപ്ന പറഞ്ഞത് നേരത്തെ തന്നെ ആവർത്തിച്ച അതേ മൊഴിയാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന സുരേഷിൻ്റെ ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് നൽകുകയും ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതിൽ ഇ ഡി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇനിയുള്ള തുടർ നീക്കങ്ങളെല്ലാം തന്നെ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റുമായി കേന്ദ്രീകരിച്ച് വേണം നടത്താൻ. ഡൽഹി യൂണിറ്റും കൊച്ചി യൂണിറ്റും സംയോജിപ്പിച്ചുകൊണ്ടുള്ള നേതൃത്വമായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത്. ഡൽഹി യൂണിറ്റ് ഇക്കാര്യത്തിൽ ഏകോപന ചുമതല ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണ ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണ പിള്ളയ്ക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകി കഴിഞ്ഞു. ഇന്നും എൻഫോഴ്സ്മെന്റിന്റെ ഉന്നത വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. കാരണം ആവശ്യമെങ്കിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി കൂടി പൂർത്തിയാക്കി ഈ മൊഴി പൂർണ്ണമായും എടുത്ത ശേഷം ഇക്കാര്യത്തിൽ ഉന്നതരെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള അടക്കമുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് നേതൃത്വത്തിന്റെ അനുമതി ലഭിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ ഇ ഡി പതുക്കെ പതുക്കെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു. അത് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇ ഡിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കൊച്ചി ഡൽഹി യൂണിറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. യെസ്, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിനൊപ്പം ആരോപണ വിധേയയായ പ്രവാസി വനിത അനിത പിള്ളയിൽ ലോക കേരള സഭയിലെത്തിയതിൽ വിവാദം. ലോക കേരള സഭ സമ്മേളിച്ച് 2 ദിവസവും നിയമസഭാ മന്ദിരത്തിൽ അനിത പിള്ളയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇതുയർത്തി സർക്കാരിനെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭാ മന്ദിരത്തിൽ അനിതാ പുല്ലയിൽ എങ്ങനെ എത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. അവതാരങ്ങൾക്ക് പ്രസക്തിയുള്ള കാലഘട്ടമാണിത്. കമ്മീഷനുമായിട്ട് വരുന്ന അവതാരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. പ്രവാസികളോടുള്ള സ്നേഹം പ്രവാസികളിലെ സമ്പന്നന്മാരോട് മാത്രം കാണിച്ചാൽ പോരാ, പ്രവാസികളിലെ സാധാരണക്കാരായ ആളുകളോട് കൂടി കാണിക്കണം എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 9 അവതാരങ്ങളായിരുന്നു, നമ്മുടെ ഷാജ് കിരൺ കൂടി വന്നോടുകൂടി. ഇതിപ്പോൾ 10ാമത്തെ അവതാരമായി, ദശാവതാരങ്ങളായി പിണറായി വിജയൻ്റെ ഭരണത്തിൽ. ഈ അവതാരങ്ങളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ഈ ഡെലിഗേറ്റ് പോലും അല്ലാത്ത അവരെങ്ങനെയാണ് അതീവ സുരക്ഷാ മേഖലയായ ഈ നിയമസഭാ കോംപ്ലക്സിൽ കടന്നത്? അപ്പം ഇത്തരം ആളുകളുമൊക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ഇവർ ഇത്രയും ആളുകളെയൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളാണ്. സംഭവത്തിൽ സ്പീക്കർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഹിറ്റ് ലിസ്റ്റിലുള്ളവരും ബ്ലാക്ക് ലിസ്റ്റിലുള്ളവരും എങ്ങനെ നിയമസഭയ്ക്ക് അകത്ത് കയറിയെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചോദിച്ചു. ചില ഹിറ്റ് ലിസ്റ്റിലുള്ളവരും ബ്ലാക്ക് ലിസ്റ്റിലുള്ളവരൊക്കെ ഇന്നലെ എങ്ങനെ നിയമസഭയ്ക്ക് അകത്ത് കയറി? എം പിമാർക്ക് പോലും അതിൻ്റെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ സ്പീക്കറുടെ പെർമിഷൻ വേണം. എക്സ് എം എൽ എമാർക്ക് പ്രവേശിക്കണമെങ്കിൽ സ്പീക്കറുടെ പെർമിഷൻ വേണം. അങ്ങനെ സാഹചര്യത്തിൽ ഒരു കുറ്റാരോപിത എങ്ങനെ നിയമസഭയ്ക്ക് അകത്ത് ചെന്നു? അത് ഇതിൻ്റെ മാത്രമല്ല, അത് അവിടുത്തെ നിയമസഭയുടെ ഒരു സെക്യൂരിറ്റിയെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്പീക്കറും ഞങ്ങൾ പങ്കെടുക്കാത്തതിനെ കുറിച്ചൊക്കെ വിമർശിച്ചല്ലോ, ആദ്യം ആ രീതിയിൽ പറയാൻ പാടില്ലായിരുന്നു. കാരണം അദ്ദേഹം സ്പീക്കറാണ്. ആ പറഞ്ഞ സ്പീക്കർക്ക് എന്തുകൊണ്ട് തൻ്റെ അധികാരപരിധിയിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? എന്നാൽ അനിതയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ലെന്ന് നോർക്ക വിശദീകരിച്ചു. അതിനിടെ അന്വേഷണത്തിന് നിയമസഭാ സ്പീക്കർ നിർദ്ദേശം നൽകി. അനിത പുല്ലേ ഇത്തവണ ലോക കേരള സഭയിലെ അംഗമായിരുന്നില്ല, ക്ഷണിതാവുമായിരുന്നില്ല. അവരെ നോർക്ക ക്ഷണിച്ചിട്ടില്ല, ഗവൺമെന്റ് ക്ഷണിച്ചിട്ടില്ല, അവർ സഭാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. ലോക കേരള സഭയോട് അനുബന്ധിച്ച് ഓപ്പൺ ഫോറം ഉണ്ടായിരുന്നു. ഓപ്പൺ ഫോറം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓപ്പൺ ടു ആളായിരുന്നു. സമ്മേളനം നടത്തിപ്പ് നിയമസഭയിലായിരുന്നു. നിയമസഭയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും വാച്ചന്മാരുടെ സഹായം ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ
സ്പീക്കർ സ്പീക്കർ അതന്വേഷിച്ച് വ്യക്തത വരുത്തും. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അമീൻ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറിയിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസമായി. ഇക്കാര്യത്തിൽ എന്താണ് വരുന്ന വിശദീകരണം? എങ്ങനെ അനിതാ പിള്ളയിൽ ഈ സെക്യൂരിറ്റി ഒക്കെ കടന്ന് അല്ലെങ്കിൽ അതൊക്കെ ഒഴിവായി നിയമസഭാ കോംപ്ലക്സിലെത്തി, തന്നെയുമല്ല സഭാ ടിവിയുടെ ഓഫീസിൽ നിന്ന് അവരെ ഇന്നലെ വാച്ചാൻവാട് ഇറക്കി വിടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. അപ്പോൾ അവർക്ക് ക്ഷണമുണ്ടായില്ല എന്നും പറയുന്നു. ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ആരുടെയൊക്കെയോ സഹായം കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെയോ വഴിയിലൂടെ അവരിതിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ? ഇതിലേറ്റവും പ്രധാനം, ലോക കേരള സഭയിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ പട്ടിക നോർക്കയോ സർക്കാരോ ഇതുവരെ പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ പട്ടിക ഒരു പക്ഷേ പുറത്തു വന്നാൽ ആരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി, ആ ക്ഷണം സ്വീകരിച്ച് ആരൊക്കെ എത്തിയിട്ടുണ്ട് എന്നറിയാൻ കഴിയും. പക്ഷേ അത്തരമൊരു പട്ടിക നോർക്ക പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ നോർക്ക വിശദീകരിക്കുന്നത് അത്തരമൊരു ക്ഷണം അനിതാ പിള്ളയിലേക്ക് ഉണ്ടായിരുന്നില്ല, നോർക്കയോ സർക്കാരോ ക്ഷണിച്ചിട്ടില്ല, തങ്ങളുടെ പട്ടികയിൽ അനിതയുടെ പേരും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഓപ്പൺ ഫോറം, ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചിരുന്നു. ആ ഓപ്പൺ ഫോറം നിയമസഭാ കോംപ്ലക്സിനകത്താണ്, പക്ഷേ സഭാ മന്ദിരത്തിനുള്ളിലായിരുന്നില്ല. ആ ഓപ്പൺ ഫോറത്തിലേക്ക് പബ്ലിക്കിനും പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ഓപ്പൺ ഫോറത്തിലായിരിക്കാം അനിത പങ്കെടുത്തത് എന്നുള്ളതാണ് നോർക്ക വിശദീകരിക്കുന്നത്. പക്ഷേ ആ ഓപ്പൺ ഫോറം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉള്ളിലായിരുന്നില്ല, അത് ആ കോംപ്ലക്സിൻ്റെ പരിസരത്തായിരുന്നു. പക്ഷേ അനിത ഇറങ്ങി വരുന്നത്, നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ട ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്, അനിതാ പിള്ളയിൽ ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ വാച്ചാൻവാട് ഇറക്കി വിടുന്ന നിയമസഭാ മന്ദിരത്തിനുള്ളിൽ നിന്നാണ്. എങ്ങനെ അവർ അതിനകത്ത് എത്തി എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ്. നോർക്ക വിശദീകരിക്കുന്നത് പോലെ അത്തരമൊരു ക്ഷണം അവർക്കില്ലായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ എത്തി, ആരുടെ സഹായത്തോടെ അകത്തു കയറി എന്നുള്ളത് ശ്രദ്ധേയമായ ചോദ്യമാണ്. എതിരുന്നാലും ഇന്നിപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് നിയമസഭാ സ്പീക്കർ നിയമസഭാ സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് മാർഷലിനോട് അത്തരമൊരു നിർദ്ദേശത്തിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരുടെ സഹായത്തോടെയാണ് അതിന് വാച്ച് ഓൺ വാർഡിൻ്റെ മറ്റോ സഹായമോ നിയമസഭാ ജീവനക്കാരുടെ ആരുടെയും സഹായമോ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊരു അന്വേഷണം നടത്തണമെന്ന് സ്പീക്കർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നോർക്ക വിശദീകരിക്കുന്നത് അത്തരത്തിൽ ഔദ്യോഗികമായി അവരെ ക്ഷണിച്ചിട്ടില്ല, ഒരു പക്ഷേ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകാം. അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമസഭയ്ക്കോ നോർക്കയ്ക്കോ അതിൽ ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് നോർക്കയുടെ വിശദീകരണം. നോർക്ക ഏതായിരുന്നാലും അവരുടേതായ രീതിയിൽ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് മുതിരുന്നുമില്ല. ഏതായാലും ഈ വിഷയം വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുത്തിട്ടുണ്ട്. ഇതിനോടകം പ്രതിപക്ഷം ഇക്കാര്യങ്ങളിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ചെയ്യുകയാണ്. നിയമസഭാ സമുച്ചയത്തിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു അവതാരപ്പിറവിയായി അനിത മാറി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. മാത്രമല്ല നിയമസഭയുടെ കസ്റ്റോഡിയൻ നിയമസഭാ സ്പീക്കറാണ്, അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിയമസഭാ സ്പീക്കർ മറുപടി പറയണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കളുടെ നിലപാട്. പ്രത്യേകിച്ച് എം പിമാർക്കോ മുൻ എം എൽ എമാർക്കോ ആണെങ്കിൽ പോലും നിയമസഭയ്ക്കുള്ളിൽ കടക്കണമെങ്കിൽ സ്പീക്കറുടെ പ്രത്യേക അനുമതി വേണം. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഡെലിഗേറ്റുകളുടെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് നോർക്ക ഷെയർ ചെയ്യാത്തത്? അക്കാര്യത്തിൽ അതൊരു രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ട വിശദാംശമല്ലല്ലോ, എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത്? ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ അതൊരു വലിയ രാഷ്ട്രീയ വിമർശനം കൂടിയായി മാറുമല്ലോ. പ്രതിപക്ഷം ഇതിനോടകം അതും ആയുധമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒളിക്കാനുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അതിഥികളുടെ പട്ടിക പുറത്തുവിടാത്തത് എന്നുള്ളത് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. ഒരു പക്ഷേ ഇത്തരമൊരു വിവാദം വന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നോർക്ക പട്ടിക പുറത്തുവിടുമായിരിക്കും. പക്ഷേ അങ്ങനെ വിട്ടാൽ പോലും അനിതയുടെ പേര് വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കി പുതിയൊരു പട്ടിക വിടാം. ആ രീതിയിൽ അനിതയുടെ പേരില്ലാത്തൊരു പട്ടികയാണ് വരുന്നതെങ്കിൽ പോലും അതും ബൂമറാങ് പോലെ നോർക്കയ്ക്കും സർക്കാരിനും തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ അതിഥികളുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ പട്ടിക പുറത്തുവിടുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതിനൊരു വിശദീകരണം ഏതായിരുന്നാലും ഇതുവരെ നോർക്ക നൽകിയിട്ടില്ല. ഓരോ രാജ്യങ്ങളുടെയും പ്രത്യേകം പ്രത്യേകം ചർച്ചകളും പ്രത്യേകം മേഖല തിരിച്ചുള്ള ചർച്ചകളും സെഷനുകളും ഒക്കെ അവിടെ നടന്നിരുന്നു. അത്തരത്തിൽ സെഷനുകളിലൊക്കെ അനിത പങ്കെടുത്തിട്ടുണ്ടോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ തവണയൊക്കെ ആണെങ്കിൽ ഈ ലോക കേരള സഭ നടക്കുമ്പോൾ അതിൻ്റെ ഓരോ മേഖലയിലും ഓരോ ഹാളിലും കടന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ PRD ആണ് ആ ദൃശ്യങ്ങൾ ലഭ്യമാക്കിയത്. മാധ്യമങ്ങൾക്ക് മീഡിയ റൂമിൽ മാത്രമായിരുന്നു ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ മറ്റേതെങ്കിലും ഈ ലോക കേരള സഭയുടെ മറ്റ് പ്രധാന ചർച്ചകൾ നടന്ന വേദിയിലൊക്കെ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഇല്ല. ഏതായാലും അത്തരത്തിൽ വന്നിട്ടില്ല എന്നാണ്, അത്തരത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നോർക്കയുടെയും സർക്കാരിന്റെയും വിശദീകരണം. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കേരള സഭയിൽ പങ്കെടുക്കാൻ അനിതാ പുല്ലയിലിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് നോർക്ക വിശദീകരിച്ചു. പക്ഷേ ചോദ്യങ്ങളുമായി മുന്നോട്ട് വരികയാണ് പ്രതിപക്ഷ നേതൃത്വം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന്. അഗ്നിപത് പദ്ധതിയെ പിന്തുണച്ച് കര വ്യോമ നാവിക സേനാ മേധാവിമാർ. അഗ്നിപത്തിൽ ഇന്നും രാജ്യവ്യാപക പ്രതിഷേധം. മൺസൺമാവുങ്കൽ തട്ടിപ്പിൽ ആരോപണ വിധേയയായ അനിതാ പുല്ലയിൽ ലോക കേരള സഭയിൽ പങ്കെടുത്തതിൽ വിവാദം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൺസൺമാവുങ്കലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു.
ബീഹാറിലെ പട്ന വിമാനത്താവളത്തിൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഓഫീസ് നേരിട്ട് പരിശോധിക്കും. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെയും ചോദ്യം ചെയ്യും. കോവിഡിന് പുതിയ പ്രതിരോധം മൂക്കിലൊഴിക്കാവുന്ന വാക്സിന്റെ മൂന്നാംഘട്ട ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയായതായി ഭാരത് ബയോടെക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 5th T20 ഇന്ന്. ന്യൂസ് ട്രാക്ക് തുടർന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. അഗ്നിപഥ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശവുമായി BJP ദേശീയ ജനറൽ സെക്രട്ടറി കൈലാസ് വിജയവർഗീയ. BJP ഓഫീസിൽ സെക്യൂരിറ്റി ജോലിക്ക് അഗ്നിവീറിന് മുൻഗണന നൽകുമെന്നായിരുന്നു കൈലാസ് വിജയവർഗീയയുടെ പ്രതികരണം. 25 മെ ബാഹർ നിക്കലേഗാ തോ ഉസ്കോ 11 ലക്ഷം രൂപ ഉസ്കേ ഹാത്ത് മേ ഹോഗി ഔർ അഗ്നിവീർ കാ ഏക് ഛാതി പർ തഗ്മ ലഗാ കേ ഘൂമേഗാ. കിസി ഭി മുജേ അഗർ ഇസ് ഓഫീസ് മേ BJP കേ ഓഫീസ് മേ സെക്യൂരിറ്റി രഖ്നാ ഹൈ തോ മേ അഗ്നിവീർ കോ പ്രാഥമികതാ ദൂംഗാ. പരാമർശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. BJP ഓഫീസുകൾക്ക് കാവലിരിക്കാൻ പദ്ധതി കൊണ്ടുവന്നത് നാണക്കേടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, മുൻപ് തന്നെ പല പ്രതിപക്ഷ പാർട്ടികളും ഇത് BJPക്ക് ഒരു ഉപസേനയുണ്ടാക്കാനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ ഒരു പരാമർശം കൂടി വരുന്നത്. BJP ഓഫീസുകൾക്ക് കാവലിരിക്കാനല്ല അഗ്നിവീർ സേന എന്ന പരാമർശവുമായി പ്രതിപക്ഷവും എത്തുന്നു. എന്തായിരുന്നു BJP നേതാവിന്റെ പരാമർശം? പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എന്താണ്? ക്രിസ്റ്റീന വിജയകുമാർ ഇന്ന് ഇൻഡോറിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗീയ ഈ വിവാദ പരാമർശം നടത്തിയത്. അഗ്നിവീർ പദ്ധതി സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താൻ, ഈ പദ്ധതി സംബന്ധിച്ച് പ്രചരണം നടത്താനും ലക്ഷ്യം വെച്ചായിരുന്നു ഈ വാർത്താ സമ്മേളനം. ഇതിൽ അദ്ദേഹം പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ആനുകൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്ത് തുടർന്ന് അവരുടെ ഭാവി സംബന്ധിച്ച്, 4 വർഷം പൂർത്തിയാക്കിയ ശേഷമുള്ള ഭാവി സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുമ്പോഴാണ് BJP ഓഫീസിന് സുരക്ഷ വേണം എന്ന് തോന്നുകയാണ്, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തങ്ങൾ അഗ്നിവീറിന് മുൻഗണന നൽകും എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ പരാമർശമാണ് വലിയ വിവാദമായിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തുള്ള സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസികൾക്ക് ഈ അവർക്ക് ആവശ്യമായ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്ഥാപനമാക്കി ഈ സൈനിക സേവനം, പ്രത്യേകിച്ച് അഗ്നിവീർ പദ്ധതി മാറ്റുകയാണ് എന്നും അതിനായാണ് പദ്ധതി കൊണ്ടുവന്നത് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലായിപ്പോയി ഇദ്ദേഹത്തിൻ്റെ, കൈലാഷ് വിജയവർഗീയയുടെ ഈ പരാമർശം. രാജ്യത്തിൻ്റെ അഭിമാനമായ സൈന്യത്തെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് നാണക്കേടാണ് എന്നും BJP ഓഫീസുകൾക്ക് കാവലിരിക്കുന്നതിനായി ഇത്തരത്തിൽ ഒരു അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നത് വലിയ നാണക്കേടാണ് എന്ന വിമർശനവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിക്കെതിരായി ഉയരുന്ന പ്രതിഷേധങ്ങളെ, ഇതിനെ പ്രചരണത്തിലൂടെ തണുപ്പിച്ചെടുക്കാനും ഉള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഒരു BJPയുടെ മുതിർന്ന നേതാവിൻ്റെ തന്നെ ഇത്തരത്തിൽ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പദ്ധതിയെപ്പറ്റി ബോധവൽക്കരണം നടത്താൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് BJP നേതാവിന്റെ ഈ വിവാദ പരാമർശം എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ട്രാക്ക് അവസാനിക്കും.